എന്റെ മടി കിടന്നാ അവൻ വളർന്നത്. പറക്കം മുറ്റണതിന് മുമ്പ് തന്റെ നല്ല ഏൽപ്പിച്ചു പോയതാ. ഇപ്പൊ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക. സാറെങ്ങനെയെങ്കിലും ഈ കൊലച്ചതി ചെയ്തവരെ പിടിക്കണം. അമ്മച്ച് പറയുന്ന കേട്ടാ തോന്നും അവന്മാർ എന്റെ കൂടെ താമസിക്കാൻ. അല്ല, സാറിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഒന്നുറങ്ങിയിട്ട് ദിവസങ്ങളായി കുഞ്ഞ്. എന്റെ പൊന്നമ്മച്ചിയെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞില്ലേ? ഒന്ന് നിലത്ത് നിന്നിട്ട് വേണ്ട അഭ്യാസം കാണിക്കാൻ. അമ്മച്ചിന് ഇതിനു വേണ്ടി ഇവിടെ വന്ന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ചെല്ലേ, ചെല്ലേട, സമാധാനമായിട്ട് ഉറങ്ങ്. സമാധാനിക്കാം. കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി വളർത്തിയതല്ലേ. സമാധാനിച്ചോളാം. കുടുംബജോലക്കാർ എന്താണോ പോലീസ് സ്റ്റേഷനിലെ കാര്യം, തന്റെ സ്ഥലം നേടിയതൊക്കെ എവിടം വരെ ആയി, വല്ലതും തടഞ്ഞോ? ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോയില്ലേ കരഞ്ഞോണ്ട്? ആരാവര്? അതാ സ്ഫോടനത്തിൽ മരിച്ചുപോയ കുട്ടിയുടെ വല്യമ്മച്ചയാ. ഏത് കുട്ടി? വിനോദോന്നോ മറ്റേ അവന്റെ പേര്. അല്ലേ പോത്ര? അതെ സർ, വിനോദ് മേനോൻ. പേരൻസ് ഒക്കെ അമേരിക്ക സെറ്റിലാ. ഈ അമ്മച്ചയാന്ന് തോന്നുന്നു അവനെ വളർത്തിയത്. ഒരു കണക്കിന് നോക്കിയാ കഷ്ടമാ. ഇതിപ്പോ അഞ്ചാമത്തെയോ ആറാമത്തെയോ പ്രാവശ്യം അവരോട് വരുന്നത്. അതിനിപ്പോ നമ്മളെ കുറ്റക്കാരെ നമ്മള് പോക്കറ്റിട്ട് വെച്ചിരിക്കുക. അതല്ല സർ, കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത് കണ്ടില്ലേ? ആ കണ്ണീര് തുടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളോ? അല്ല സാറ്, ഐ എം സോറി, ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് പറഞ്ഞു പോയതാ. വേണ്ട വേണ്ട, അധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട. വരുന്നവന്റെ പോകുന്നവന്റെ ഒക്കെ കണ്ണീര് തുടയ്ക്കാൻ പോലീസുകാരൻ തന്നെ തൂവാലേ. ഉടുമ്പും ചോര ഏലക്കാവർക്കുന്ന പോലെയാ കുറ്റക്കാരെ പിടിക്കുന്നെന്നാ തന്റെ വിചാരം. ഐ എം സോറി.